ആദ്യം പോകുന്നത് തൃശ്ശൂരിലേക്കാണ്. തൃശ്ശൂരിലൊരു പോസ്റ്റർ വിവാദമാണ് പ്രധാനമായും സജീവമായി നിൽക്കുന്നത്. കാരണം ഈ പോസ്റ്റർ വിവാദം എന്ന് പറയുന്നത് പലതരത്തിലാണ് ഈ വിവാദങ്ങളുടെ പശ്ചാത്തലം ഒരുങ്ങുന്നത്. അതിലേറ്റവും പ്രധാനം സുരേഷ് ഗോപിക്ക് വേണ്ടി, സുരേഷ് ഗോപിയുടെ ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തി എന്നതാണ്. ഒരു VIP സമ്മർദ്ദം ചെലുത്തി എന്ന ആരോപണം ഉന്നയിച്ചത് പ്രശസ്തനായ കലാകാരൻ കലാമണ്ഡലം ഗോപിയുടെ പുത്രനാണ്. അദ്ദേഹമാണ് ഈ ആരോപണം ഫേസ്ബുക്കിലൂടെ ഉന്നയിച്ചത്. ഇത് വലിയ വിവാദമാവുകയും ചർച്ചയാവുകയൊക്കെ ചെയ്തു. ഒടുവിൽ ആ പോസ്റ്റ് തന്നെ അദ്ദേഹം പിൻവലിക്കുന്ന സാഹചര്യം തൃശ്ശൂരിൽ നമ്മൾ കണ്ടു. ഇതെങ്ങനെ സംഭവിച്ചു എന്നത് എന്തായാലും ഇന്നത്തെ പകൽ ദിനത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടും. ഇതിൽ ആരോപണം നിഷേധിച്ചുകൊണ്ട് സുരേഷ് ഗോപി രംഗത്തെത്തി എന്ന പ്രത്യേകതയുണ്ട്. സ്ഥാനാർത്ഥി രംഗത്തെത്തി എന്ന പ്രത്യേകതയുണ്ട്. ഒപ്പം കലാമണ്ഡലം ഗോപിയുടെ ഇക്കാര്യത്തിലുള്ള പ്രതികരണം കൂടി പ്രസക്തമാണ്. അദ്ദേഹത്തിൻ്റെ ആ പ്രതികരണം വരുന്ന മണിക്കൂറുകളിൽ ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും തൃശ്ശൂരിൽ അങ്ങനെ ആ തരത്തിലുള്ള വിവാദം നടക്കുമ്പോൾ മറ്റൊരു വിവാദം തൃശ്ശൂരിൽ നിന്ന് തന്നെ ഉയരുന്നത് ഈ ടൊവിനോയുടെ, ചലച്ചിത്ര താരം ടൊവിനോയുടെ ചിത്രം ഇടതുമുന്നണി സ്ഥാനാർത്ഥി VS സുനിൽകുമാർ ഉൾക്കൊള്ളിച്ചതിനെ തുടർന്നുണ്ടായ വിവാദമാണ്. കാരണം ടൊവിനോ പറയുന്ന അദ്ദേഹം ഇലക്ഷൻ കമ്മീഷൻ്റെ ഒരു അംബാസിഡറായി പ്രവർത്തിക്കുന്ന ആളാണ്. അദ്ദേഹം ആളുകളുടെ വോട്ടിങ്ങിന് വേണ്ടി ജനറലി തന്നെ അദ്ദേഹം ഇങ്ങനെ ക്യാമ്പയിനിൽ പങ്കെടുക്കുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ ആ ചിത്രം ഉൾപ്പെടുത്തിയത് ശരിയല്ല എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം. ഇതേ തുടർന്ന് VS സുനിൽകുമാർ വളരെ വേഗത്തിൽ തന്നെ ആ ചിത്രം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പോസ്റ്റർ അദ്ദേഹം പിന്നീട് പിൻവലിക്കുകയും ചെയ്തു. ഈ തരത്തിലേക്ക് ആ വിവാദങ്ങൾ തൃശ്ശൂരിൽ നടക്കുന്നു എന്നാണ് സാഹചര്യം. പോസ്റ്റർ വിവാദമാണ് ഇന്ന് തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയത്തെ ശ്രദ്ധേയമാക്കിയത് ഒരു പകൽ ദിനം എന്നതാണ് സാഹചര്യം. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് തന്നെയാണ് കടക്കേണ്ടത്. ഈ വിഷയത്തിൽ രാവിലെ തന്നെ സുരേഷ് ഗോപി ഈ വിവാദം ഏതു തരത്തിൽ ഉണ്ടായതെന്ന് അറിയത്തില്ല എന്നടക്കമുള്ള നിലപാടുകളാണ് അദ്ദേഹം എടുത്തത്. കാരണം സുരേഷ് ഗോപിക്ക് വേണ്ടി ഒരു പ്രമുഖ കോൺഗ്രസ് നേതാവ്, ക്ഷമിക്കണം, പ്രമുഖ ഒരു VIP ആവശ്യപ്പെട്ടുകൊണ്ട് തനിക്ക് വേണ്ടി സമ്മർദ്ദം ചെലുത്തിയെന്നത് രഘു ഗുരുകൃപ, കലാമണ്ഡലം ഗോപിയുടെ മകൻ രഘു ഗുരുകൃപയാണ് ഈ ആരോപണം ഉന്നയിച്ചത്. സുരേഷ് ഗോപിക്ക് വേണ്ടി പല VIPകളും അച്ഛനെ സ്വാധീനിക്കാൻ നോക്കുന്നു, ആ ഗോപിയല്ല ഈ ഗോപി എന്നു മാത്രം മനസ്സിലാക്കുക, വെറുതെയുള്ള സ്നേഹവും ബഹുമാനവും കളയരുത്, പലരും സ്നേഹം നടിച്ച് സഹായിക്കുന്നത് ഇതിനാണെന്നാണ് എനിക്ക് മനസ്സിലായത്. എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്, അത് താൽക്കാലിക ലാഭത്തിനല്ല, അത് നെഞ്ചിൽ ആഴ്ന്നിറങ്ങിയതാണ്. നിങ്ങളോടുള്ള ബഹുമാനം മുതലാക്കാൻ നോക്കരുത്. പ്രശസ്തനായ ഒരു ഡോക്ടർ വിളിച്ചിട്ട് പറയുന്നു നാളെ അങ്ങോട്ട് വരുന്നുണ്ട്, സുരേഷ് ഗോപിയെ അനുഗ്രഹിക്കണമെന്ന്. അച്ഛന് മറുത്തൊന്നും പറയാൻ പറ്റാത്ത സാഹചര്യത്തിൽ തനിക്ക് ഇക്കാര്യത്തിൽ ഇടപെടേണ്ടി വന്നു, ഒപ്പം പത്മഭൂഷണമൊക്കെ കിട്ടേണ്ടതല്ലേ എന്ന പരാമർശം കൂടി ഈ സംഭാഷണത്തിനിടയിൽ ഉണ്ടായി എന്നതാണ്. അങ്ങനെയെങ്കിൽ പത്മഭൂഷൺ എന്ന ബഹുമതി മുന്നോട്ട് വെച്ച് തെരഞ്ഞെടുപ്പ് പ്രചരണ സാധ്യതയായി BJP അത് മാറ്റുന്നുണ്ടോ എന്ന പ്രചരണം കൂടി ഇതിൻ്റെ ഭാഗമായി ഉയർന്നു വരുന്നുണ്ട്. ഡാനി പോൾ നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഡാനി, ഈ തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയത്തിൽ പോസ്റ്റർ വിവാദമാണ് ഇന്ന് ഉയരുന്നത്. ഇതിൽ കലാമണ്ഡലം ഗോപി പിന്നീട് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അദ്ദേഹം പിൻവലിക്കുകയും ചെയ്തു. എന്താണ് തൃശ്ശൂരിൽ നടക്കുന്നത്? ഒപ്പം സുനിൽകുമാറും ഒരു പോസ്റ്റർ വിവാദത്തിൽ, അദ്ദേഹം ടൊവിനോയുടെ ചിത്രം ഉൾക്കൊള്ളിച്ചതുമായി ബന്ധപ്പെട്ട വിവാദത്തിൽപ്പെട്ടു. സുനിൽകുമാറും അതിൽ നിന്ന് പിന്മാറി. എന്താണ് തൃശ്ശൂരിൽ നടക്കുന്നത്? സജിത, നമുക്കറിയാം ഈ തൃശ്ശൂര് വളരെ രാജ്യം തന്നെ ഉറ്റുനോക്കുന്ന രീതിയിലേക്ക് മത്സരമായിട്ട് തന്നെ മാറിയിരിക്കുന്നു. കാരണം വളരെ വാശിയോട് തന്നെയാണ് മൂന്ന് മുന്നണികളും അവിടെ മത്സരരംഗത്തുള്ളത്. അത് ആര് ജയിച്ചാലും ചരിത്രം എന്ന രീതിയിലേക്ക് പോകുന്നു. പല അഭിപ്രായ സർവേകളിലും അതിൽ മധ്യ കേരളത്തിൽ BJP NDA ഒരിടം കിട്ടാനുള്ളൊരു സാധ്യതയായിട്ട് അടയാളപ്പെടുത്തുന്ന ഒരു സ്ഥലമായിട്ട് തൃശ്ശൂരിന് മാറുകയും ചെയ്യുന്നു. വളരെ സാധ്യത കൽപ്പിക്കുന്ന ഒരിടം തന്നെയായിട്ടാണ് തൃശ്ശൂരിനെ കാണുന്നത്. സുരേഷ് ഗോപി അവിടെ മത്സരത്തിനിറങ്ങുന്നു. അങ്ങനെ പലതുകൊണ്ടും തൃശ്ശൂരിന്റെ സാധ്യതകൾ, തൃശ്ശൂരിലെ രാഷ്ട്രീയവും അവിടുത്തെ പ്രചാരണ രീതികളും ശ്രദ്ധ നേടുകയാണ്. അതിനിടയിലാണ് ഇപ്പോൾ ഈ പോസ്റ്റർ വിവാദം, അല്ലെങ്കിൽ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് അടക്കമുള്ള ഇത്തരം കാര്യങ്ങളിലേക്ക്, വലിയ വിവാദത്തിലേക്ക് അടക്കം വന്നിരിക്കുന്നത്. അതിൽ നേരത്തെ സജിത പറഞ്ഞുകൊണ്ടിരുന്ന പോലെ ഇതിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന, ഈ കഴിഞ്ഞ രാത്രി വന്ന ഫേസ്ബുക്ക് പോസ്റ്റാണ് കലാമണ്ഡലം ഗോപി അച്ഛന്റെ മകന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഈ രീതിയിലേക്ക് വരികയും ചെയ്തത്. അത് സുരേഷ് ഗോപിക്ക് വേണ്ടി ചിലർ സ്വാധീനം ചെലുത്താൻ ശ്രമിക്കുന്നു എന്നതാണ്. അവിടുത്തെ പ്രമുഖ വ്യക്തിത്വങ്ങളെ കാണുവാനും അവരുടെ അനുഗ്രഹം തേടാനും അവരുടെ ആശ്വാസുകൾ തേടാനുമായിട്ട് സാധാരണയായി തെരഞ്ഞെടുപ്പ് കാലത്ത് എല്ലാവരും തന്നെയും ചെല്ലാറുണ്ട്. അതിൽ അങ്ങനെ ചെല്ലുമ്പോൾ അതെല്ലാം തന്നെ ചിത്രങ്ങളായിട്ട് വരികയും ചെയ്യുന്നു. അത് അവരുടെ അറിവോ അല്ലെങ്കിൽ അവരുടെ ഒരുപക്ഷെ അവരുടെ സമ്മതമില്ലായ്മയൊക്കെ കൂടി തന്നെയും ചിലപ്പോഴെല്ലാം തന്നെ അത് പടമായിട്ട് സമൂഹ മാധ്യമങ്ങളിലടക്കം വരികയും ചെയ്യുന്നു. അതൊരു പതിവ് കാഴ്ചയും ശീലങ്ങളുമായിട്ടെല്ലാം തന്നെ മാറുന്നു. അത്തരം കാഴ്ചകളിലേക്ക് ഒരു ഇടപെടൽ തന്നെ
തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതെന്ന് നിസ്സംശയം പറയാൻ. അത് രണ്ട് കാര്യങ്ങൾ, ഇപ്പോൾ സുരേഷ് ഗോപി വിഷയത്തിലായാലും സുനിൽകുമാറിന്റെ കാര്യത്തിലായാലും, അത്തരം ഈ സെലിബ്രിറ്റികളുടെ അടുത്ത് ചെന്നിട്ട് അവരുടെ ഫോട്ടോ എടുക്കുകയും ഒപ്പം അവർ തങ്ങൾക്കൊപ്പമാണെന്ന് ഇങ്ങനെ ഒരു രീതിയിലേക്ക് മറ്റുള്ളവരിലേക്ക് ആശയങ്ങൾ ചെന്നെത്താൻ കഴിയുന്ന രീതിയിലേക്ക് പോസ്റ്റുകളായി മാറുന്നതിനെതിരെ തന്നെയാണ് ഇരുവരും പ്രതികരിച്ചിട്ടുള്ളത്. അതിൽ കലാമണ്ഡലം ഗോപി ഗോപേഷിന്റെ മകന്റെ പ്രതികരണമാണ് അതിൽ വന്നിരിക്കുന്നതിൽ ഏറ്റവും ശ്രദ്ധേയവും പരിശോധിക്കേണ്ടതുമായത്. പലരും തന്നെ ഒരാൾ തന്നെ ആവർത്തിച്ച് വിളിക്കുന്നു ഇക്കാര്യങ്ങളിലടക്കം സുരേഷ് ഗോപിക്ക് വേണ്ടി അദ്ദേഹത്തിന്റെ ഒരു താല്പര്യങ്ങൾ അറിയിക്കുന്നതിന് വേണ്ടി തന്നെ എല്ലാം തന്നെ അതിലേക്ക് എത്തണമെന്ന രീതിയിൽ തന്നെ സംസാരിക്കുകയും ചെയ്യുന്നു. പക്ഷേ അദ്ദേഹം അതിനെ വഴങ്ങുന്നില്ല എന്ന് തന്നെയാണ്. അപ്പോൾ ഈ അർത്ഥത്തിൽ പല സമ്മർദ്ദങ്ങൾ ഉണ്ടാകുന്നു എന്ന് തന്നെയാണ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെയാണ് അത്തരം ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത്. അദ്ദേഹം അതിൽ തീർത്തും ഈ കാര്യങ്ങൾ തീർത്തും വിമുഖത പ്രകടിപ്പിക്കുന്നു എന്ന് തന്നെയാണ് അതിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഈ പത്മ അവാർഡുകൾ അടക്കമുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊണ്ട് മറ്റൊരാൾ ആ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്യുന്നു. എന്തായാലും ഇത് വലിയ വിവാദത്തിലേക്ക് അടക്കം മാറിയിരിക്കുന്ന സാഹചര്യത്തിൽ നിന്ന് സുരേഷ് ഗോപിയുടെ അടക്കം ഒരു പ്രതികരണം ഇക്കാര്യത്തിൽ തൃശൂരിൽ തന്നെ ഉണ്ടായിട്ടുണ്ട്. ബാക്കി ആരെയും ഇക്കാര്യങ്ങൾക്ക് വേണ്ടി തനിക്ക് വേണ്ടി സംസാരിക്കാൻ ചുമതലപ്പെടുത്തിയിട്ടില്ല, താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല എന്ന രീതിയിലുള്ള അദ്ദേഹത്തിന്റെ പ്രതികരണം ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ സംഭവങ്ങൾ, ഇത് ഇത്തരം ഈ ഫേസ്ബുക്ക് പോസ്റ്റും തുടർന്നുണ്ടായ വിവാദങ്ങളും എല്ലാം തന്നെയും ഇതിൽ വലിയ രീതിയിലേക്ക് ചർച്ചയാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. സുനിൽകുമാറും ഇതോടൊപ്പം തന്നെ മറ്റൊരു വിവാദത്തിലേക്ക് ചെന്നുപെടുന്നു. നടൻ ടൊവിനോ തോമസിനൊപ്പമുള്ള ചിത്രമാണ് പങ്കുവച്ചത്. ഇരിങ്ങാലക്കുടയുടെ നക്ഷത്രങ്ങൾ എന്നെല്ലാം പറയുന്ന രീതിയിൽ തന്നെ അത്തരമൊരു ചിത്രം പങ്കുവയ്ക്കുന്നു. രണ്ടുപേരും സുഹൃത്തുക്കളാണ്, കാര്യങ്ങളെല്ലാമാണ്. പക്ഷേ ഈ ഒരു ചിത്രം വരുമ്പോഴേക്കും, ഈ ഒരു ചിത്രം പങ്കുവയ്ക്കുമ്പോൾ, സമൂഹ മാധ്യമങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അതിന്റെ ഒരു സന്ദേശം അത് തെറ്റായി പോകുന്നു എന്ന രീതിയിലുള്ള ഒരു വിലയിരുത്തൽ ഉണ്ടാകുന്നതിന്റെ സാഹചര്യത്തിലാണ് ടൊവിനോ തന്നെ ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ ഒരു നിലപാടുമായി വന്നിരിക്കുന്നത്. താൻ ഇതിന്റെ തെരഞ്ഞെടുപ്പ് അതിന്റെ ഔദ്യോഗികമായ ഒരു ബ്രാൻഡ് അംബാസഡർ കൂടിയാണ്. അവർ തന്റെ ചിത്രം ഈ രീതിയിൽ ഉപയോഗിക്കുന്നത് തെറ്റായ കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ ചില നിബന്ധനകളുണ്ട്, ഇത് ഉപയോഗിക്കരുത് എന്ന് അദ്ദേഹം തന്നെ പറയുകയും ചെയ്യുന്നു. അത് അതിനെ തുടർന്ന് സുനിൽകുമാർ ഈ ഒരു പോസ്റ്റ്, ഈ ഒരു ഫോട്ടോ പിൻവലിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതെല്ലാം തെരഞ്ഞെടുപ്പിന്റെ മുഖങ്ങളായിട്ട് തന്നെ മാറുന്നത്, തെരഞ്ഞെടുപ്പ് ചിത്രങ്ങളായിട്ട് മാറുന്നതെല്ലാം തന്നെ വലിയ രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്കടക്കം മാറിയിട്ടുണ്ട്. തൃശൂരിലെ ഓരോ ചലനവും സ്ഥാനാർത്ഥികളുടെ ഓരോ നീക്കവും എല്ലാം തന്നെയും വാർത്തകളിലടക്കം ഇടം നേടുന്നു. അത്ര കണ്ട വാശിയേറിയ ഒരു പോരാട്ടം നടക്കുന്ന ഒരു ഇടം കൂടി ആയതുകൊണ്ട് തന്നെയാണ് സജിത ഇത് വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്നതും. സജിത.